അള്ളാഹു തആല അവിടത്തേക്ക് ഒരുപാട് കാലം നല്ല ഇഫ്ഫത്തോടെ നല്ല സിഹത്തോടുകൂടെ ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള നല്ല ആരോഗ്യവും നല്ല ദീർഘായുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير دار പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൈഡിലുള്ള ആളുകൾ കസേര മുന്നോട്ട് വരിക. ഈ സൈഡ് അനങ്ങരുത്, ഈ സൈഡ് അവരവരുടെ കസേരയായിട്ട് കുറച്ച് മുമ്പോട്ട് വരിക. പുറകിൽ ആളുകൾ മഴ നനയുന്നുണ്ട്. ഇടത് സൈഡിൽ മുത്താലിമീങ്ങളും മറ്റുള്ളവരും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ചും കൂടി സ്ഥലം ഉണ്ടാവും, അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ സൈഡിലുള്ളവർ കസേര മുന്നോട്ട് മാറ്റിയാൽ ബാക്കിൽ നിൽക്കുന്നവർക്ക് സൗകര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ സൈഡ് അനങ്ങണ്ട, ആ സൈഡില് സ്ഥലമില്ല, മൈക്കും എല്ലാം തള്ളിക്കളയേണ്ടി വരും. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, കേരള മുസ്ലിം ജമാഅത്തിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറിയും ആത്മീയ കേരളത്തിന്റെ ഉന്നത നേതൃത്വവുമായ ബദറു സാദാത്ത് ഷെയ്ഖുന തങ്ങളവർകൾ അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസിൽ എത്തിക്കഴിഞ്ഞു. 23-ാം രാവിലെ ഈ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം വന്ദ്യരായ തങ്ങളുപ്പാന്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് എന്നതാണ്. അവിടുത്തെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാ ഖാദിസിയയുടെ, മഖ്ദൂമിയയുടെ, അതുപോലെ ദാറുൽ ഖുർആന്റെ ഒക്കെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അൽഹംദുലില്ലാ നമ്മുടെ മഹത്തായ ഖാദിസിയ എന്ന അതിന്റെ സ്ഥാപനത്തിന്റെ രക്ഷാധികാരികളിൽ ഒരാൾ കൂടിയായ ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ അള്ളാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടുത്തെ പെങ്ങളുടെ മകൻ അടക്കം ഒരുപാട് ചെറുപ്പക്കാരായ സദാത്തുക്കൾ ഈ മജ്ലിസിലുണ്ട്. നമ്മുടെ സയ്യിദ് ബാലവി തങ്ങൾ അൽഹംദുലില്ലാ നമ്മുടെ ഈ നാട്ടിൽ നേതൃത്വം നൽകുന്ന വന്ദ്യരായ സയ്യിദ് അവർകൾ എല്ലാവരും കൂടെയുണ്ട്. സയ്യിദ് ജാഫർ തങ്ങൾ കൊല്ലം, ഇങ്ങനെ എല്ലാവരുമുള്ള ഈ മജ്ലിസ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ എത്തിക്കഴിഞ്ഞു. അവിടുന്ന് എത്തിയാൽ അവിടുത്തെ നേതൃത്വത്തിൽ എന്താണോ നസീഹത്ത്, ദുആ, ദിക്ർ അവിടുന്ന് ഉദ്ദേശിക്കുന്നത് പോലെ ഈ പ്രാർത്ഥനാ സമ്മേളനം എത്രയോ മണിക്കൂറുകളായി വന്ദ്യരായ സയ്യിദ് അവർകളെ കാത്തിരിക്കുകയാണ്. ഈ മജ്ലിസ് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളും അതുപോലെ കാലാവസ്ഥയുടെ പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും അൽഹംദുലില്ലാ ഇന്നലെയും ഇന്നുമായി ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥനാ സമ്മേളനം അതിന്റെ സമാപന വേദി അടുക്കുമ്പോ അൽഹംദുലില്ലാ വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം സന്തോഷത്തോടെ ആഗ്രഹത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ടുകൊണ്ട് എല്ലാ ആവശ്യമാണ് നേതൃത്വം മുഴുവൻ തരുന്ന അല്ലാഹു സുബ്ഹാനഹു അവർക്ക് മജ്ലിസിന് നേതൃത്വം നൽകാൻ എത്തിയ സന്തോഷത്തിന് അതിരില്ല. അത് തങ്ങളെ അനുവദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇൻഷാ ഇവിടെ പ്രിയപ്പെട്ട ഫാറൂഖ് നഈമി മഖ്ദൂമിയയുടെ പ്രിൻസിപ്പൽ കൂടിയായ SSFന്റെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ ഉപാധ്യക്ഷനുമൊക്കെയാണ് ഇന്നലെ ആണ് അബുദാബിയിൽ നിന്ന് നമ്മുടെ തെക്കൻ കേരളത്തിനും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിനും സന്തോഷകരമായ അഭിമാനകരമായ
സാഹിബ് സുമു അശൈഖ് ഖലീഫ ബിൻ സയ്യിദ് ആൽ നഹിയാൻ എന്ന യു എ ഇയുടെ പ്രസിഡന്റിന്റെ ഗസ്റ്റായി ഈ പ്രാവശ്യം പരിശുദ്ധ റമദാനിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടെ ക്ഷണിക്കപ്പെടുകയും അവിടെ വന്നിരായ സയ്യിദവർഗളുടെയും സുൽത്താനുൽ ഉലമാ ഉസ്താദിന്റെയും ഒക്കെ ആശീർവാദത്തോടെ പരിപാടികളിലൊക്കെ നല്ല വിജയത്തോടെ പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട ആ റമദാന്റെ മജ്‌ലിസുകളൊക്കെ സന്തോഷകരമായി പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് ഇവിടെ എത്തിയത്. ഞാന് മനഞ്ഞാ ഇന്ന് രാവിലെയാണ് അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരുന്നത്. പക്ഷെ ഇന്നലെ എന്റെ പുതിയാപ്പിള്ളയുടെ വാപ്പ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ മുസ്ലിയാർ എന്ന് വലിയ പ്രസിദ്ധി ആർജിച്ചിരുന്ന ചുള്ളിമാനൂരിലെ വലിയ ആലിമിന്റെ മകനായ അബ്ദുസ്സലാം മുസ്ലിയാരുടെ ഒക്കെ സഹോദരൻ അബ്ദുൽ ഹക്കീം എന്നവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ആ മരണം 21-ാം തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ചെറിയൊരു നെഞ്ചുവേദന ഉണ്ടെന്ന് പറയുകയും അല്പ സംസം വെള്ളം വാങ്ങി കുടിക്കുകയും ഒക്കെ ചെയ്ത് വളരെ ആരും പ്രതീക്ഷിക്കാതെയാണ് യഥാർത്ഥത്തിൽ വളരെ പെട്ടെന്ന് ഈ ലോകത്തോട് വിടപറഞ്ഞു. സന്തോഷം റമദാന്റെ 21-ാം രാവിലും അതുപോലെ ഈ ഇബാദത്തുകളൊക്കെ കഴിഞ്ഞ ഉടനെയും ഒക്കെ ആയി എന്നതാണ്. ആ മരണം കാരണം വളരെ പെട്ടെന്ന് എന്റെ കൂടെ ഒരു മകൻ ജൗഹരിയും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് പെട്ടെന്ന് എത്തിയതാണ്. എല്ലാവരും അതിനൊക്കെ ദുആരക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇനിയും നമ്മുടെ നാടിന്റെയും സ്ഥാപനത്തിന്റെയും ഉന്നതമായ പടവുകൾ ചവിട്ടി കയറാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹാന്മാരായ സദാത്തുക്കളുടെ ഒക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തങ്ങളുടെ ഒക്കെ തർബിയത്തിലായി ഈ മഹത്തായ സംരംഭവും സ്ഥാപനവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും വിശേഷിച്ചും ഫാറൂഖ് നഈമിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിജയകരമായ ആതിഥേയത്വം സ്വീകരിച്ച് യാത്ര ചെയ്യുകയും പരിപാടികളൊക്കെ വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തുകയും ചെയ്ത ഫാറൂഖ് നഈമിയെ ഒരു സ്നേഹോഷ്മളമായ ഒരു സ്വീകരണം ഇവിടെ നൽകുന്നതിന് ആദരപൂർവം വന്നിരായ സയ്യിദ് തങ്ങളവർകൾ ഞങ്ങളുടെ പിതാവിന് സമാനം ഞങ്ങളെ സംരക്ഷിക്കുന്ന വന്നിരായ തങ്ങളവർകൾ ആദരവല്ല സ്നേഹത്തിന്റെ സമ്മാനം നൽകുന്നതിന് സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു രണ്ടുപേരും. അല്ലാഹു അക്ബർ. സ്വീകരണം ഏറ്റുവാങ്ങിയ ആള് ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമിയാണ്. പക്ഷെ നന്ദി പറയേണ്ട ഞാനാണെന്നാണ്. ഇനിയിപ്പോ ഉത്തരവല്ലാതെ പാലിക്കാൻ വഴിയില്ല. എനിക്ക് ഇനിയിപ്പോ ഉത്ബോധനത്തിന് സമയമില്ലെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ആദ്യം സുലുവാഹി തങ്ങളത്തെ വസ്തുരാക്കിയത്. വിഷയങ്ങൾ ഒരുപാട് സംസാരിക്കാനുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ജൂലൈ 2-ാം തീയതി ഇൻഷാ അള്ളാഹ് അതൊരു ലൈലത്തുൽ ഖദറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുല്ലു യൗമിൻ യൗമു ഈദിൻ കുല്ലു ലൈലത്തിൻ ലൈലത്തുൽ ഖദറാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു രാവാണ് ജൂലൈ 2-ാം തീയതി തിങ്കളാഴ്ച. ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട സാദാത്യങ്ങളുടെ എല്ലാം കാരണവരായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്ക് തങ്ങളും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദും ബഹുമാനപ്പെട്ട ബദറുസ് സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളും ഒരുമിച്ചെത്തുന്ന ഒരു സംഗമവേദിയാണ്.
നമ്മുടെ കാദിസിയിലും മറ്റുള്ള വലിയ സ്ഥാപനങ്ങളിലൊക്കെ സമ്മേളനങ്ങളും പരിപാടികളും നടക്കുമ്പോൾ സൈദലി ബാബക്കിത്തങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് അങ്ങ് പോവും. ഏഹ്, കാന്തപുരം ഉസ്താദ് ലാസ്റ്റ് ദിവസം വരും, ഖലീൽ തങ്ങൾ പാപ്പ വേറൊരു ദിവസം വരും. പക്ഷേ ഇത് മൂന്നുപേരും കൂടെ അങ്ങനെ മൂന്ന് ദിവസം വീതിച്ചെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ ദിവസം തന്നെ മൂന്ന് പേരെ നമ്മൾ എത്തിക്കുകയാണ്. ഇൻഷാല്ലാ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് 12 വർഷമായ സ്ഥാപനത്തിൽ നമ്മളിപ്പോ ദശവാർഷികം ആഘോഷിക്കുകയാണ്. 12 കൊല്ലമായി തുടങ്ങിയിട്ട്, കാൽസ്യയുടെ സംരംഭങ്ങളിൽ ആദ്യമായി തുടങ്ങിയ ഹിഫ്ദുൽ ഖുർആൻ 12 വർഷമായപ്പോൾ നമ്മൾ 10ാം വർഷത്തെ എല്ലാ മോഡിയിലും അത് നടത്താൻ പോകണം ഇൻഷാല്ലാ. എന്നും ചെറുപ്പമായിരിക്കും എന്നർത്ഥം. എത്ര വയസ്സ് മുമ്പോട്ട് പോയാലും ശരി, എന്നും ചെറുപ്പത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സ്ഥാപന സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു കിടാവിളക്കായി വടവൃക്ഷമായി അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അതിൻ്റെ കിഴക്കൻ മേഖലയിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഇതൊരു സബബാക്കി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മളെ ചെറിയ സ്ഥാപനത്തിൽ മഹാന്മാരായ സാദാത്തീങ്ങളും ബഹുമാനപ്പെട്ട കെ പി ഉസ്താദുകളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും അതിൽ പങ്കാളികളാവണം ഇൻഷാല്ലാ. ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോയൊക്കെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല, എല്ലാം മറന്നുപോയി. കാരണം ഇപ്പോഴും ചെളിയും വെള്ളവുമായി കിടക്കുകയാണ്. എ പി ഉസ്താദ് വരാനുള്ള ബിൽഡിങ്ങിന് 700 കട്ട ഇന്നലെ ഇറക്കിയുള്ളൂ, കെട്ടി തുടങ്ങിയതേ ഉള്ളൂ. ഇനി അത് പൂഷണം, കോൺക്രീറ്റ് ചെയ്യണം, തറയിടണം, പ്ലംബിങ് വയറിങ്ങെല്ലാം ചെയ്യണം. ആ അവിടെയാണ് നമ്മുടെ മെഹ്മാൻ ഖാന, ഇവർ വന്ന് താമസിക്കേണ്ട സ്ഥലമാണ്. ഇതുവരെ ഒന്നും നടന്നില്ല, എല്ലാം അലല്ലാഹ് ബദരീങ്ങളെ പറക്കത്തുകൊണ്ട് എല്ലാം നടക്കുമെന്നൊരു നല്ല ആത്മവിശ്വാസമുണ്ട്. ഇങ്ങനെ കേൾക്കണം, ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ 24ാം തീയതി ബഹുമാനപ്പെട്ട മുഹമ്മദ് സഖാഫിയെ ക്ഷണിച്ച് ഞാൻ ഈ കമ്മിറ്റിക്കൊക്കെ ഒന്ന് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ 5-6 പേരുണ്ട്. കാരണം ഹജ്ജിന് മുമ്പോലെ ഇഹ്റാം ചെയ്ത് വരണവർ മാത്രമേ അങ്ങോട്ടെത്തൂ. ഇത് ആ സ്ഥാപനത്തിലേക്ക് മാത്രം നിയത്ത് ചെയ്ത് വന്നെങ്കിൽ അങ്ങോട്ട് ഒരു റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ ആ ഇത് റോഡ് സൈഡാണല്ലോ, കുറച്ച് കുട്ടികൾ പഠിക്കുന്ന, ഇറങ്ങി നോക്കാം എന്നാരും വരില്ല, അല്ലെങ്കിൽ ഇറങ്ങി ഒന്ന് മൂത്രമൊഴിച്ചിട്ട് പോവാ, പള്ളിയിലല്ല ആ സൗകര്യം, ആ അങ്ങനെ ഒന്നും ഉപയോഗപ്പെടുത്താൻ പറ്റൂല. ഇത് അവിടേക്ക് തന്നെ ദാറുൽ ഖുർആനിലേക്ക് തന്നെ വന്നെങ്കിലേ അവിടെ എത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിളിച്ച് അവിടെ വന്ന്, വന്നതിന് ശേഷം ഞങ്ങൾ 5-6 പേരിരുന്നപ്പോ ഞങ്ങൾക്ക് ഇനി 13 ലക്ഷം രൂപ വേണം അതിന്റെ പണി പെട്ടെന്ന് തീർക്കണമെങ്കിൽ. ടൈൽസ് ഇടണം, പെയിന്റ് ചെയ്യണം, ഈ മഴയത്ത് ഇതെല്ലാം ചെയ്യണം. അതിന്റെ ഇടയിൽനിന്ന് 2500 രൂപ എത്ര പിരിച്ച്, അതിന്റെ ഇടയിൽനിന്ന് ഞങ്ങളെ ഇന്ന് 2500 രൂപ പിരിച്ചോണ്ട് പോകണം. നിങ്ങൾ വിചാരിക്കും അവിടെ പൈസ കൊണ്ടായിരിക്കും വന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര മുബാറക്കായ ഒരു സ്ഥലമാണ്. അള്ളാഹു ദുആക്ക് ഇജാബത്തുള്ള ഇടമാക്കി പെരുമാറാവട്ടെ. അവിടെ എത്താമെന്ന് പറഞ്ഞ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാര് സദാത്തിങ്ങൾക്കെല്ലാം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ, ഞാൻ ഇനി ഒന്നും വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുകളെ വളരെ ആദരപൂർവ്വം ഈ സദസ്സിന്റെ നേതൃത്വത്തിലേക്കും വിക്ര ദുആയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ദുആ വസിയത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുള്ളത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ 7 വർഷം പഠിച്ച് ഖാദിസിയയിൽ നിന്ന് ജൗഹരി ബിരുദം നേടി മർക്കസു സഖാഫത്ത് സുന്നിയിൽ പിന്നീട് ഉപരിപഠനം നടത്തി കുല്ലിയ ഉസൂലുദ്ദീനിൽ ഈ വർഷത്തെ 3ാം റാങ്ക് കരസ്ഥമാക്കിയ റിയാസ് റഷീദ് സഖാഫിക്കുള്ള ആദരവ്, അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് ഡൽഹി ഹംദർദ് യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് സ്റ്റഡീസിൽ 1ാം റാങ്ക് നേടി ഇപ്പോഴവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഷഫീഖ് ജൗഹരി, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഈ വർഷം വിവിധ സ്ഥാപനങ്ങളിൽ പോയി ഉപരിപഠനം പൂർത്തിയാക്കിയ ആളുകൾക്കുള്ള സ്നേഹോപഹാരം എല്ലാം ഒരുമിച്ച് തങ്ങൾ അവർക്ക് ഇവിടെ നിന്ന് നൽകും. ആദ്യം കുല്ലിയ ഉസൂലുദ്ദീനിൽ നിന്ന് 3ാം റാങ്ക് നേടിയ റിയാസ് റഷീദ് ജൗഹരി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഡൽഹി ഹംദർദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്കോടുകൂടി ഇസ്ലാമിക് സ്റ്റഡീസിൽ പാസ്സായ ഷഫീഖ് ജൗഹരി ഇപ്പോൾ അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ഇറങ്ങിയ സഖാഫിമാർ അഹ്സനിമാർ എല്ലാവരും നിരന്ന് വന്ന് വേഗം വാങ്ങിപ്പോയാൽ മതിയാവും. റിയാസ് സഖാഫി, അനസ് കമർ സഖാഫി, റിയാസ് റഷീദ് സഖാഫി, ഹുസൈൻ സഖാഫി, അൻസാരി സഖാഫി, അഹിയാവുസുനയിൽ നിന്ന് നൌഫൽ അഹ്സനി, ഉനൈസ് അഹ്സനി, സാജിദ് അഹ്സനി, സഅദിയയിൽ നിന്ന് ഷിയാസ് സഅദി, മൊയിനിയയിൽ നിന്ന് ഹസീബ് മൊയിനി, ഈജിപ്ത്
യമനിലെ ദാറുൽ മുസ്തഫയിൽ നിന്ന് ഷിബിലി ജൗഹരി അൽ അമീൻ ജൗഹരി ദാറുൽ മുസ്തഫയിൽ ത്വയ്ബ സെന്ററിൽ നിന്ന് ഈ വർഷം പൂർത്തീകരിച്ച അജ്മൽ ജൗഹരി ത്വാഹ ജൗഹരി മദനി കോളേജിൽ നിന്ന് പാസായ സിദ്ദീഖ് മദനി ലിയാദ് മദനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വന്നിരായ ശേഖുന തങ്ങളവറുകൾ ഇത്ര വർഷമായി നമ്മുടെ ഇവിടെ വരുന്നു. വരുന്ന സമയത്ത് തങ്ങൾ 23-ാം രാവിലെ ഇവിടെ എത്തുമ്പോ, തെക്കൻ കേരളത്തിലെ ഈ ആത്മീയ സമ്മേളനത്തിനെത്തുമ്പോ, തങ്ങളുടെ മനസ്സിൽ 27-ാം രാവിന്റെ ഹറം ഷരീഫുകൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഗമം നടക്കുന്ന മഴദീനിലെ വേജാറൊക്കെ മനസ്സിലുണ്ടാവും. അതിന്റെ സംഘാടകൻ എന്ന നിലക്ക്, നേതൃത്വം എന്ന നിലക്കും. പക്ഷേ ഞങ്ങൾ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട്, എന്തെല്ലാം മഖ്ദൂമിയക്ക് ഖാദിസിയക്ക് വേണോ അതെല്ലാം വാങ്ങിത്തരും. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, മഖ്ദൂമിയക്ക് ഇപ്രാവശ്യം ഒന്നും വേണ്ട, ഖാദിസിയിലേക്ക് കേന്ദ്ര സ്ഥാപനത്തിലേക്ക് മതി എന്ന് പറഞ്ഞപ്പോ, അത് പറ്റൂല, മഖ്ദൂമിയക്ക് വേണം എന്ന് പറഞ്ഞിട്ട് മഖ്ദൂമിയക്കും പേടിച്ചു, ഖാദിസിയക്കും പേടിച്ചു. അപ്പോഴും മഴദീനിലേക്ക് ഒരാള് ഒരു 100 നോമ്പ് തുറയേക്കണം എന്ന് പോലും തങ്ങൾ ഈ മജ്‌ലിസിൽ വെച്ച് പറയാറില്ല. പറഞ്ഞാൽ എല്ലാവരും തയ്യാറാവുകയും ചെയ്യും. പക്ഷേ അത് പറയാൻ തങ്ങൾക്ക് തോന്നാത്തത് ഖാദിസിയ സ്ഥാപനങ്ങളുടെ രക്ഷാധികാരിയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കും, തങ്ങളുപ്പ അതും കൂടി ഇങ്ങ് ഖാദിസിയക്ക് തന്നൂടേന്ന്. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്തായിരുന്നാലും ഇവിടുന്ന് ചോദിക്കാറില്ല, ഒന്നും പറയാറുമില്ല. ഇന്ന് തങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അവിടുത്തെ ഒരു സന്തോഷം കൊണ്ട്, അവിടുന്ന് എത്രയോ നാളായി പൂങ്കാവനം മാസികയിലും മറ്റും എഴുതിയ വളരെ വിലപ്പെട്ട സാമൂഹികവും ആത്മീയവും കുടുംബപരവുമായി നമുക്ക് വളരെ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ, വളരെ ഹൃദയസ്പൃക്കായ അനുഭവങ്ങൾ ചേർത്ത് വളരെ അപൂർവം രചനയും ആധികാരികമായി കേരള മുസ്ലിം ജമാഅത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നേതൃത്വം നമ്മുടെ വീട്ടിലെല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ലളിതമായ ശൈലി, ഞാനതിൽ 1-2 ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട് പൂങ്കാവനത്തിൽ വെച്ച്. അതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. ആ 2-3 വായിച്ചപ്പോ തന്നെ ഇതിന്റെ വിവരണം തങ്ങളിപ്പോ എനിക്കൊന്നും പറഞ്ഞതന്നില്ല. ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, KK കുറുപ്പ്, വളരെ പ്രസിദ്ധനായ ചരിത്രകാരനാണ് ഇതിന്റെ അവതാരിക എഴുതിയത്. അങ്ങനെയുള്ള മലയാള ലോകം അംഗീകരിക്കുകയും ആത്മീയ ലോകത്ത് ദാഹിക്കുന്ന മഹത്തായ ഒരു പ്രവർത്തനത്തിന് വളരെ സന്തോഷകരമായി സംഭാവന ചെയ്യുകയും ചെയ്ത ഓർമ്മക്കൂട്ട് എന്ന മഹാനായ തങ്ങളവറുകളുടെ തന്നെ രചന, കനത്ത പുസ്തകമാണ്. 280 രൂപയാണ് ഇതിന്റെ വില. അതേസമയം മഖ്ദൂമിയ ആത്മീയ സമ്മേളനത്തിൽ ഇതിനൊരു പ്രത്യേക ഓഫറുണ്ട്. 150-ൽ കുറയാത്ത സംഭാവനകൾ കൊടുക്കാം. 150 രൂപക്കെങ്കിലും ഇതിൽ ഒരു പുസ്തകം നിർബന്ധമായും എല്ലാവരും വാങ്ങുക. വലിയ മുതൽക്കൂട്ടായിരിക്കും. സാധാരണ ഒരു പുസ്തകം പറയുന്നത് പോലെയല്ല, തങ്ങൾ കൊണ്ടുവന്ന് ഒരു വാഴ്ത് പറയും പോലെ നമ്മുടെ മുമ്പിൽ തരികയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇതിന്റെ വിതരണത്തിന്റെ ഉദ്ഘാടനം ഇവിടെ ഈ വേദിയിൽ നിന്ന് ബഹുമാനപ്പെട്ട സലീം സക്കാഫി, ഗൾഫിൽ നിന്ന് വന്ന പ്രതിനിധിയും കൂടിയാണ്, നല്ല പൈസ കൊടുത്തിട്ട് ഇൻഷാല്ലാ ഇതിന്റെ വിതരണ ഉദ്ഘാടനം ഈ സദസ്സിൽ ഇൻഷാല്ലാ നിർവഹിക്കുകയാണ്. പെട്ടെന്ന് വാങ്ങുക. ശൈഖുന സിറാജുൽ ഉലമാ ഹൈദറു സുസ്താദ് കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ്.